അതേപോലെ തന്നെ ഈ പുസ്തകത്തിൽ പിന്നെ ഫംഗ്ഷണൽ അറബിക്കിൽ വരുന്ന കുറച്ച് ഗ്രാമറുമായി റിലേറ്റഡായ ഒരുപാട് പാർട്ടുകൾ കാണാൻ പറ്റും. അതിലൊന്നാമത്തെ പാർട്ടിലുള്ളതാണ് അൻവാ ഉൽ ഖബർ എന്നുള്ളത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് മുബ്തദ, എന്താണ് ഖബർ എന്ന് നമുക്കറിയാം. മുബ്തദ എന്ന് പറഞ്ഞാൽ എന്താണ്, ഖബർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഉദാഹരണം പറയാം. അപ്പോൾ ഇതിൽ കൊടുത്തൊരു ഉദാഹരണം തന്നെ പറയാം. അൽ ഇൽമു നൂറുൻ, അൽ ഇൽമു എന്നുള്ളത് മുബ്തദ ആണ്, നൂറുൻ എന്നുള്ളത് ഖബറാണ്. അൽ ഇൽമു വിജ്ഞാനമാണ്, നൂറുൻ പ്രകാശമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൽമു ഇപ്പോൾ മുബ്തദയിലും അത് റഫ് ആണ്, ഖബറിനും റഫ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, മനസ്സിലാക്കിയതാണ്. അഥവാ അൽ ഇൽമു എന്നുള്ള ലമ്മാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ നൂറ് എന്നുള്ളതിനും ലമ്മാണ്, തൊണ്ടിനും ബിൽ ലമ്മായിട്ടാണ് കൊടുക്കുന്നത്. അതാണ് റഫ് എന്ന് നമ്മൾ പറയുന്നത്, നമുക്കറിയുന്നതാണ്. ഇവിടെ കൊടുക്കുന്നത് ഖബറിൻ്റെ മൂന്ന് രൂപങ്ങളാണ്. മൂന്ന് രൂപങ്ങളിൽ ഖബർ വരും. ഒന്ന്, മുഫ്രദായ പദങ്ങളിൽ ഖബർ വരും. ഇവിടെ ഒന്നാമത്തെ ഉദാഹരണം എടുത്ത് പരിശോധിക്കാം. അൽ ഇൽമു നൂറുൻ, വിജ്ഞാനം എന്നുള്ളത് പ്രകാശമാണ്. നൂറ് എന്നൊരൊറ്റ പദമാണ് ഇവിടെ ഉപയോഗിച്ചത്, മുഫ്രദായ രൂപമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ നോക്കുക, അൽ ഇൽമു ഷഅ്നുഹു അലീമുൻ, വിജ്ഞാനം അതിൻ്റെ കാര്യം. ഷഅ്നുഹു അലീമുൻ, ഷഅ്നുഹു അലീമുൻ, അതിൻ്റെ കാര്യം അത് മഹത്തമുള്ളതാണ് അല്ലെങ്കിൽ വലുതാണ് എന്നൊക്കെ പറയുമ്പോൾ അൽ ഇൽമു എന്നുള്ള മുബ്തദവും ഷഅ്നുഹു അലീം എന്നുള്ളത് ഖബറുമാണ്. അപ്പോൾ അവിടെ ഖബർ എങ്ങനെയാണ് വന്നത്? ഒരു ജുംലയായിട്ടാണ് വന്നത് അല്ലേ. അപ്പോൾ ആ ജുംല മൊത്തത്തിൽ ഖബറാണ്, ഷഅ്നു അലി എന്നുള്ളത് ഖബറാണ്. മൂന്നാമത്തെ ഉദാഹരണം നോക്കൂ, മൂന്നാമത്തെ കോളത്തിൽ കാണാം. അസ്സലാമു അലൈക്കും, അസ്സലാമു എന്നുള്ളത് മുബ്തദാണ്. അല അല അലൈക്കും എന്നുള്ളത് അല പ്ലസ് കും എന്നുള്ളതാണ്, അതാണ് അലൈക്കും എന്നുള്ളതാകുന്നത്. അപ്പം അല എന്നുള്ള നമുക്കറിയാം ഹർഫ് ജറാണ്, കും എന്നുള്ളത് ജാറ്, അതിന് നമ്മൾ മജറൂറാക്കപ്പെട്ടതാണ്, അതിന് ജാറ് മജറൂർ എന്നാണ് അതിന് പറയാറുള്ളത്. അപ്പോൾ ജാറ് മജറൂർ രൂപത്തിൽ വരാം, ഇങ്ങനെ ജുംലയായി രൂപത്തിൽ വരാം. ഇങ്ങനെയാണ് ഓരോ ഉദാഹരണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, മുബ്തദ ഏത് രൂപത്തിലാണോ വന്നത് അതേ രൂപത്തിൽ തന്നെയാണ് ഖബറും അതിൻ്റെ അഅറാബ് വരേണ്ടത്. മുബ്തദ ഇപ്പോൾ മുഫ്റദ് ആണെങ്കിൽ ഖബറും എന്തായിരിക്കണം, പിന്നെ അതിൻ്റെ ഖബർ വരുന്നതും എന്തായിരിക്കണം, മുഫ്റദായിരിക്കണം. മുബ്തദ പിന്നെ ജമ ആണെങ്കിൽ ഖബറും ജമ്മായിരിക്കും. ഉദാഹരണത്തിൽ ഇതിൽ കാണാം, ഒന്നാമത്തെ അലിഫിൽ കാണാം, അൽ മുസ്ലിമൂന എന്നുള്ളത് ജം ആണല്ലോ, അതുകൊണ്ട് സാഇമൂന എന്നാക്കും. അതേപോലെ അത്തോലിബത്താനി എന്ന് രണ്ടുള്ളത് രണ്ട് പെൺ വിദ്യാർത്ഥിനികൾ എന്നാണ്, നാജിഹത്താനി എന്നാണ് നമ്മൾ പറയുന്നത്. ആ രൂപത്തിൽ ഓരോന്നിങ്ങൾ എക്സാമ്പിൾ നോക്കുക, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ രണ്ടാമത്തെ ഉദാഹരണം കൂടി പറഞ്ഞുതരാം. ആയിഷ ഉമ്മുൽ മുഅ്മിൻ, ഇവിടെ ഉമ്മുൽ മുഅ്മിൻ എന്നുള്ളതാണ് അവിടുത്തെ പിന്നെ എന്താണ് ഖബർ എന്ന് പറയുന്നത്. ആയിഷ ആരാണ്? ഉമ്മുൽ മുഅ്മിനീനാണ്. ഉമ്മുൽ മുഅ്മിൻ എന്ന ഖബറാണ്. രണ്ടാമത്തെ അൽ ജഹ്ലു വിജ്ഞാനം, വഖു വഖീമുൻ, അതിൻ്റെ വീഴ്ച വരിക എന്നുള്ളത് വളരെ വഖീമാണ്, വളരെ ബാഡാണ് എന്നർത്ഥത്തിൽ. വഖു വഖീമുൻ എന്നുള്ളത് എന്താണ്, അതിൻ്റെ ഒരു ജുംലയാണ്. അതേപോലെ ബറക്കത്തു ബറക്കത്ത് എന്നുള്ള ഫിത്തക്വ തക്വയിലാണ്, ഫിത്തക്വ എന്നുള്ള ജാറ് മച്ചുറൂറാണ്. അപ്പോൾ ഈ രൂപത്തിൽ വരുന്ന ഫിത്തക്വ എന്നുള്ള ജാറ് മച്ചുറൂറാണ്. അപ്പോൾ ഇങ്ങനെ മൂന്ന് രൂപത്തിലാണ് ഖബർ വരിക. ബാക്കിയുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ്. അതിൻ്റെ എക്സാമ്പിൾ ഷർഹിൽ പറയുന്നതും ഇതുതന്നെയാണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ പഠിക്കുക, ആ രൂപത്തിൽ അതിനെ എന്ത് ചെയ്യുക. പിന്നെ ഇതിൽ ഓരോന്ന് ബൈനയദയിക്ക എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ തഹ്ത ബൈന എന്നൊക്കെയുള്ള നമുക്കറിയാം, ലർഫു സമാൻ ലർഫു മക്കാനൊക്കെയാണ്. അത് മനസ്സിലാക്കുക. അതിൻ്റെ ഖായിദ പറയാം. ഇവിടെ ഖായിദ പറയുന്നുണ്ട്, അൽ ഖബറു ഖബറുൽ മുബ്തദൈ, മുബ്തദൈൻ്റെ ഖബർ എന്ന് പറയുന്നത്, ഔ ഖബറു കാന വഹ്വാത്ത് അല്ലെങ്കിൽ കാന അഹ്വാത്തിൻ്റെ ഖബറാകട്ടെ, ഔ ഖബർ ഇന്ന വഹ്വാത്തുഹ, ഏത് ഖബർ വന്നാലും. അപ്പോൾ സാധാരണ ഒരു മുബ്തദ ഖബർ വന്നു അതാണെങ്കിലും ശരി, കാനക്കൊരു ഇസ്മു ഖബർ ഉണ്ടാവും, കാനല്ലാഹു ഗഫൂറൻ, കാനയുടെ കാന എന്നുള്ളതിൻ്റെ ഇസ്മാണ് അള്ളാഹു എന്നുള്ളത്, ഗഫൂറൻ എന്നുള്ളത് പിന്നെ കാനയുടെ ഖബറാണ്. അപ്പോൾ കാനയുടെ ഖബറായാലും ശരി, ഇന്ന വഹ്വാത്തുവിൻ്റെ ഖബറാവാ ഇന്ന അള്ളാഹു ഗഫൂറുൻ, ഇന്ന കാനല്ലാഹു ഗഫൂറൻ എന്നാണ്. അല്ലെങ്കിൽ കാനക്ക് നല്ലൊരു ഉദാഹരണം, നമ്മൾ ഒരു ഉദാഹരണം പഠിച്ചാൽ മതി, കാന ഉമറു ആദിലൻ, കാന ഉമറു ആദിലൻ എന്നൊരു ഉദാഹരണം മാത്രം പഠിച്ചു വെക്കുക. കാനയുടെ ഇസ്മു ഉമറു എന്നുള്ളതാണ്, അതിൻ്റെ ഖബർ ആദിലൻ എന്നുള്ളതാണ്. അപ്പോൾ അതാണ്. അപ്പോൾ ഇവിടെ ഖബർ കാനയുടെ ഖബറും മാറി വരാം, മൂന്ന് രൂപത്തിൽ വരാം. ഇന്നയുടെ ഖബറും മൂന്ന് രൂപത്തിൽ, ഇന്നയുടെ ഉദാഹരണമാണ് ഇന്നല്ലാഹു ഗഫൂറുൻ, തീർച്ചയായും അള്ളാഹു കൂടുതൽ പൊറുക്കുന്നവനാണ്.
ഇന്നല്ലാ ഗഫൂറുൻ, അവിടെ ഗഫൂറുൻ എന്നുള്ളത് ഖബറാണ്. ആ ഇന്നയുടെ ഖബറാണെങ്കിലും ശരി, അത് മൂന്ന് രൂപത്തിൽ വരാം. ഒന്ന് മുഫ്റദായ രൂപത്തിൽ വരാം, നമ്മൾ പഠിച്ചില്ല അല്ലെ ഇൽമു നൂറുൻ എന്നുള്ളത് പോലെ. എന്താണ് മാ ലൈസ ജുംലത്തും അല്ല ഷിബു ജുംല, ജുംലയുമല്ല ഷിബു ജുംലയുമല്ല. ഷിബു ജുംല എന്ന് പറഞ്ഞാൽ എന്താണ്? ജാറു മജ്റൂറിനാണ്. ഇന്ദല്ലാഹി അല്ലെങ്കിൽ ബൈനല്ലാഹി, ബൈന യദൈക ഒക്കെ ജാറു മജ്റൂറാണ്. അല്ലെങ്കിൽ അലല്ലാഹി, ഇതൊക്കെ ജാറു മജ്റൂറാണ്. അതിനാണ് ഷിബു ജുംല എന്ന് പറയുന്നത്. ജാറു മജ്റൂറിനാണ് എന്ത് പറയുന്നത്? ഷിബു ജുംല എന്ന് പറയുന്നത്. അപ്പോൾ മൂന്ന് രൂപത്തിൽ വരാം. ഒന്ന് മുഫ്റദായ രൂപത്തിൽ വരാം, അഥവാ മാ ലൈസ ജുംലത്തൻ വല ഷിബു ജുംലത്തൻ. രണ്ടാമത് ജുംല ഇസ്മിയായ ജുംലയും വരാം, ഫിഅലിയായ ജുംല. ഉദാഹരണത്തിന് പിന്നെ നമ്മളിവിടെ പറഞ്ഞു അൽ ഇൽമു വിജ്ഞാനം എന്നുള്ള ഷഅ്നുഹു അലി എന്നുള്ള ജുംലത്തിൽ ഇസ്മിയാണ്. എന്നാൽ ഫിഅലിയായ ഒരു ഉദാഹരണം എങ്ങനെ പറയും? അന്നഹുറു നദി, യജിരി അതൊഴുകുന്നു, തഹ്ത ഷജറത്തി മരത്തിൻ്റെ ചുവട്ടിലൂടെ എന്നൊക്കെ പറയുമ്പോൾ യജിരി തഹ്ത ഷജറത്തിൽ നിന്നാണ്, ഫിഅലിയായ ജുംലയാണ്. അങ്ങനെ ഖബർ വരാം. മൂന്നാമത്താണ് ഷിബു ജുംല, അതെന്താണ്? ജാറു മജ്റൂർ വരാം, ലർഫുസ് സമാന് വരാം, ലർഫുസ് മക്കാന് വരാം. അതൊക്കെ നമ്മൾ ഈ ഉദാഹരണങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഇതാണ് ഒന്നാമത് നമ്മൾ പഠിക്കാനുള്ള ഒരു നഹവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങൾ. ഇനി എക്സസൈസുകൾ നോക്കുക. പിന്നെ ഉള്ളതാണ് ഖവായിദുമാണ്, ഇതിൽ ആ പാഠത്തിൽ തന്നെ വരുന്ന ഖവായിദിൽ ലുഗയിൽ വരുന്നതാണ് തഖദീമുൽ ഖബറുൽ മുബ്തദ. മുബ്തദഇനെ എന്ത് ചെയ്യുക? ഈ ഖബറിനെ മുന്തിക്കുക. സാധാരണ നമ്മൾ പഠിച്ചത് ഖബർ മുബ്തദ തുടക്കത്തിൽ വരികയും ഖബർ പിന്നെ അതിന് ശേഷം വരികയും ചെയ്യുന്ന രൂപമാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. ഉദാഹരണം അൽ ഇൽമു നൂറ് എന്ന് പറഞ്ഞു, ആ ഇൽമു എന്നുള്ള തുടക്കത്തിൽ വന്നു, മുബ്തദ തുടക്കത്തിൽ വന്നു, ഖബർ അതിന് ശേഷം വന്നു. എന്നാൽ അതിന് വ്യത്യസ്തമായി കൊണ്ട് ഖബറിനെ ചില സന്ദർഭങ്ങളിൽ മുബ്തദയിൻ്റെ മുമ്പിൽ വരുന്ന സാഹചര്യങ്ങളുണ്ട്. അതേതെല്ലാം സന്ദർഭത്തിലാണ് അങ്ങനെ വരുന്നത്? അത് നാല് സന്ദർഭങ്ങളിലാണ് പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ ഉദാഹരണങ്ങൾ നോക്കുക. ഒന്ന് ഐനൽ മഫർ, ഒന്ന് ഒരു ഉദാഹരണം. ഐന അൽ മഫർ, എവിടെയാണ് ഇനി രക്ഷപ്പെട്ടോടാനുള്ള സ്ഥലമുള്ളത്? ഐനൽ മഫർ, എവിടെയാണ് ഇനി രക്ഷയുള്ളത് എന്നുള്ള ഒരു ചോദ്യം. ഇവിടെ ഐന അൽ മഫർ, അൽ മഫറു ഐന എന്നാണ് ശരിക്കും പറയേണ്ടത്. അൽ മഫറു ഐന, മഫർ അൽ മഫർ എന്നുള്ളത് ഇവിടെ മുബ്തദ ആണ്, ഐന എന്നുള്ളതാണ് ഇവിടെ ഖബർ. എന്നാൽ ഇവിടെ ഇത് ഇസ്തിസ്ഫാമിൻ്റെ അഥവാ ഒരു ചോദ്യത്തിൻ്റെ രൂപമാകുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? മുമ്പിലേക്ക് കൊണ്ടുവരണമെന്നാണ് നിയമം പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം മനസ്സിലാക്കുക. ഐനൽ മഫർ എന്നുള്ളത് ഒരു ഐന എന്നുള്ളൊരു ചോദ്യമാണ്, ഇസ്തിസ്ഫാമിൻ്റെ അടയാളമാണ്. ഒരു ജുംല തുടങ്ങേണ്ടത് അങ്ങനെ തന്നെയാണ്. മഫർ ഐന എന്ന് ചോദിക്കുമ്പോൾ അവിടെ അങ്ങനെ ഉപയോഗത്തിലില്ല. അതുകൊണ്ട് ഐന വരുമ്പോൾ അതിന് നമ്മൾ സ്വദാറത്തിനാണ് അതിൻ്റെ കായിതയിൽ പറയാറുള്ളത്. പിന്നെ ഒരു തുടക്കം വരുന്ന സാഹചര്യം, അതായത് ചോദ്യങ്ങൾ പൊതുവെ, അതൊക്കെ സദാറത്ത് ഇൻ്റെ ഇസ്മുകൾ വരുമ്പോൾ അതിൽ പെട്ടതാണ് ഐന, മത്ത, മാത എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് മുബ്തദ, അത് ഖബറാണ് സത്യത്തിൽ. അൽ മഫറു ഐന എന്നാണ് ശരിക്കും മുബ്തദ, മഫറാണ്, ഐന എന്നുള്ള ഖബറാണ്. എന്നാൽ ഇവിടെ ഐനയെ മുമ്പിലേക്ക് കൊണ്ടുവന്നു, അപ്പോൾ സദാറത്തിൻ്റെ അസ്മാവുകൾ വന്ന ഇസ്തിസ്ഫാമിൻ്റെയൊക്കെ സദാറത്തിൽ അസ്മാവിൽ പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ മുമ്പിൽ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ നോക്കൂ, ഫിൽ ഫസ്ലി തോലിബുൻ, ഫിൽ ഫസ്ലി തോലിബുൻ. അവിടെ നോക്കൂ, രണ്ടാമത്തെ ഉദാഹരണത്തെ പരിശോധിച്ചാൽ കാണാം. ഫിൽ ഫസ്ലി എന്നുള്ള ജാറ് മജ്റൂറാണ്, ഫി എന്നുള്ള ജാറാണ്, ഫസ്ലി എന്നുള്ള ജാറ് മജ്റൂറാണ്. ഫിൽ ഫസ്ലി ജാറ് മജ്റൂർ, അതിൽ അതാ അതിൽ അതിന് ശേഷം പറയാൻ താലിബൻ. ശരിക്കും താലിബുൻ ഫിൽ ഫസ്ലി എന്നാണ് പറയേണ്ടത്. അതാണ് താലിബ് എന്നുള്ള മുബ്തദാണ്, ഫിൽ ഫസ്ലി എന്നുള്ളത് പിന്നെ അതിൻ്റെ ജാറ് മജ്റൂറാണ്. അത് അതിൻ്റെ രണ്ടാമതായി പറയുന്നതാണ്. പിന്നെ അവിടെ മുബ്തദ ആയത്, അവിടുത്തെ മുബ്തദ നോക്കിയാൽ നമുക്ക് കാണാം നഖിറയാണ്. താലിബുൻ എന്നല്ലേ കാണാൻ കഴിയുന്നുള്ളത്, താലിബുൻ. ആ താലിബ് അല്ലല്ലോ, താലിബുൻ നഖിറയാണ്. നഖിറ ആരിഫങ്ങൾക്ക് അറിയാം, നഖിറ എന്ന് പറഞ്ഞാൽ ഒരു ഏതാണെന്ന് നമ്മൾ സ്പെസിഫിക്കായി പറയാത്തതാണ് നഖിറ എന്ന് പറയുന്നത്. മാരിഫയാകുമ്പോൾ അതിനെ പ്രത്യേകമാക്കി പറയും, അഥവാ അ തോലിബു അല്ലെങ്കിൽ അൽ ബൈത്തു. എന്നാൽ ഇവിടെ തോലിബുൻ എന്നുള്ളത് ഫിൽ ഫസ്ലി, ക്ലാസ്സിൽ ഒരു തോലിബുൻ, ഒരു വിദ്യാർത്ഥിയുണ്ട്, അത് ഏത് വിദ്യാർത്ഥിയും ആകാം, പ്രത്യേകമാക്കി പറഞ്ഞിട്ടില്ല, അതാണ് നഖിറ. അപ്പോൾ മുബ്തദ അവിടെ നഖിറയായി വരുമ്പോൾ എന്ത് ചെയ്യാം? ജാറ് മജ്റൂറിനെ മുമ്പിൽ കൊണ്ടുവരാം, അഥവാ ഖബറിനെ മുമ്പിൽ കൊണ്ടുവരാം.
പിന്നെ പറയുന്ന മൂന്നാമത്തെ രൂപം, മൂന്നാമത്തെ രൂപം, മൽഖാഇദു ഇല്ലാ ഖാലിദുൻ. മൽഖാഇദു ഇല്ലാ ഖാലിദുൻ, അവിടെ ഖാലിദുൻ എന്നുള്ളൊരു മുബ്തദ ആണ് നമുക്കറിയാം. ഖാഇദില്ല, ആരില്ല, ഖാലിദല്ലാതെ അവിടെ ഖാഇദില്ല എന്നാണ്. ഈ ഒരു രൂപം ഖസറിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഖസറിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ഒരു ക്ലിപ്തപ്പെടുത്താൻ വേണ്ടി. ആരാണ് ഖാഇദ്? ഖാലിദ് മാത്രമാണ് ഖാഇദ് അവിടുത്തെ നേതാവ് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് അറബിയിൽ. ഇങ്ങനെ ഒരു നഫി പറയുന്നു, അതിനെ ഒരു ഇസ്തിസ്നാവ് പറയുന്നു, എന്നിട്ട് പറയുന്ന ഈ ഒരു ശൈലിയാണ് സത്യത്തിൽ. അതിനാണ് നമ്മൾ ഖസർ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഖസർ ചെയ്യുക എന്ന്. ഒരു മുബ്തദയിൽ മാത്രം ആ കാര്യത്തെ എന്ത് ചെയ്യുക, ഖബറിനെ ഖസർ ചെയ്യുക, ക്ലിപ്തപ്പെടുത്തുക. ഇവിടെ നേതാവ് ആര് മാത്രമേ ഉള്ളൂ, ഖാലിദ് മാത്രമേ ഉള്ളൂ എന്ന് പറയാനാണ് ആ ഒരു ശൈലി ഉപയോഗിക്കുക. മൽ ഖാഇദു, ഖാഇദില്ല, നേതാവില്ല, ഇല്ല ഖാലിദിന്, ഖാലിദല്ലാതെ. അതിൻ്റെ അർത്ഥം ഖാലിദ് മാത്രമേ അവിടുത്തെ ഖാഇദായുള്ളൂ, നേതാവായുള്ളൂ എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ശൈലി ഉപയോഗിക്കുക, ഹസറിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത്. ഇങ്ങനെ വരികയാണെങ്കിൽ ഈ രൂപത്തിൽ വന്നാൽ ഖാലിദുൻ എന്നുള്ള ആ പദത്തെ, മുബ്തദായ പദത്തെ അവസാനത്തിൽ ഉപയോഗിക്കും. മൽ ഖാഇദു എന്നുള്ള ആ ഒരു ശൈലിയെ, ആ ഒരു ഉപയോഗത്തെ എന്ത് ചെയ്യും, നമ്മൾ അവസാന മുമ്പിലേക്ക് പറയും, ഖബറിന് മുമ്പിൽ പറയുന്ന ശൈലിയാണ്. ഇനി നാലാമത് പറഞ്ഞു, ലിസ്സായിമി സവാബുഹു. ലിസ്സായിമി, നോമ്പുകാരനുണ്ട്, സവാബുഹു, അവൻ്റെ പ്രതിഫലം. ഇവിടെ സവാബുഹു എന്നുള്ള ആ ഒരു ളമീർ മുബ്തദയിലേക്ക് മടം, അല്ലെങ്കിൽ പിന്നെ ഇദാകാന ഫിൽ മുബ്തദ ളമീറുൻ, ആ മറ്റേ ഈ ളമീറിൽ ഈ സവാബുഹു എന്നുള്ള, സവാബുഹു ലിസ്സായിമി എന്നാണ് ശരിക്കും. സവാബുഹു, നോമ്പുകാരൻ എന്തുണ്ട്, പ്രതിഫലം, പ്രതിഫലം ആർക്കുണ്ട്, നോമ്പുകാരനുണ്ട് എന്നാണ്. പക്ഷെ അവിടെ ഒരു സവാബുഹു എന്നുള്ള ലമീർ മടങ്ങുന്നത് കൊണ്ട് ആ മുബ്തദയിൽ, സവാബുഹു എന്നുള്ള മുബ്തദയിൽ ലമീർ ഉണ്ടായത് കൊണ്ട് അതിൻ്റെ ഖബറിലേക്ക് ആർക്കാണ് ഇപ്പോൾ സവാബുള്ളത്, സായിമിനാണ്, നോമ്പുകാരനാണ് പ്രതിഫലമുള്ളത്. അപ്പോൾ അവിടെ സവാബുഹു എന്നുള്ളതിൽ ആ ലമീർ, ഹു എന്ന ലമീർ മുബ്തദയിലേക്ക് ഖബറിലേക്ക് മടങ്ങുമ്പോൾ ആ സന്ദർഭത്തിൽ ഖബറിനെ മുമ്പിൽ കൊണ്ടുവരാം. ഇനി നിങ്ങൾ ആ ഉദാഹരണങ്ങൾ ഓരോന്ന് വായിച്ചു നോക്കുക, ഷർഹുകൾ നോക്കുക. ഖാഇദയിലേക്ക് നേരിട്ട് വരാം. ഖാഇദ പറയുന്നത് അൽ അസ്ലു ഫിൽ ഖബരി അയ്യലിൽ ഇത്തില്ല, യഥാർത്ഥത്തിൽ ഖബറിൻ്റെ അടിസ്ഥാന അസിൽ എന്ന് പറയുന്നത് അത് മുബ്തദയിനെ തുടർന്ന് വരിക എന്നുള്ളതാണ്. അത് ആദ്യം മുബ്തദ പറയുക, എന്നിട്ട് ഖബർ പറയുക എന്നുള്ളതാണ് അതിൻ്റെ അസിൽ. എന്നാൽ വലാഖ് യത്തഖദ്ദമു അലൈ വുജൂബൻ ഫി മവാലി, എന്നാൽ ചില സന്ദർഭങ്ങളിൽ മുബ്തദയിന് മുമ്പ് ഖബറിനെ കൊണ്ടുവരൽ നിർബന്ധമാകുന്ന സാഹചര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ സാഹചര്യമാണ് ഇദാ കാനൽ ഖബറു ബിൻ അൽഫാൽ അല്ലത്തി ലഹ സദാറ, സദാറത്തിൻ്റെ അൽഫാലുകൾ വരിക ഖബറിൽ, അഥവാ ഖബർ എന്തായിരിക്കുക, സദാറത്തിൻ്റെ അസ്മാകൾ വരിക. പ്രത്യേകിച്ച് അസ്മാഉൽ ഇസ്തിഫാം പോലെ ഐന, മത്ത തുടങ്ങിയ ചോദ്യങ്ങൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന സിയകൾ ഉപയോഗിക്കുക. ആ രൂപങ്ങൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, മുബ്തദഇനെ മുമ്പ് ഖബർ കൊണ്ടുവരൽ, തഖദീമിനെ, ഖബറിനെ തഖദീം ചെയ്യുക എന്നുള്ളത് വാജിബു, നിർബന്ധമാണ്, ഒന്നാമത്തെ സന്ദർഭം. രണ്ടാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് ഇദാക്കാൻ മുബ്തദ നക്കിറ, മുബ്തദ നക്കിറയാകുന്ന സന്ദർഭം. അവിടെ വൽ ഖബറു, അവിടുത്തെ ഖബർ എന്തായിരിക്കും, ജാറ് മജ്റൂറായിരിക്കും, അല്ലെങ്കിൽ ലർഫായിരിക്കും. നമ്മളിവിടെ ഉദാഹരണം പറഞ്ഞത് ഏതാണെന്ന് ഓർക്കുന്നുണ്ടാവും, അവിടുത്തെ ജാറ് മജ്റൂർ ദാർ ഫിൽ ഫസ്ലി, ക്ലാസ്സിലുണ്ട്, ത്വാലിബിന് വിദ്യാർത്ഥിയുണ്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ രൂപത്തിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ജാറ് മജ്റൂർ വന്നു, അല്ലെങ്കിൽ പിന്നെ ഈ ലർഫുകൾ വന്നു, ലർഫ് സമാനാകട്ടെ, ലർഫുൽ മക്കാനാകട്ടെ, എന്ത് വന്നാലും ഇങ്ങനെ സാഹചര്യങ്ങൾ വന്നാൽ മുമ്പിൽ പറയണം, അഥവാ മുബ്തദയിന് മുമ്പിൽ പറയുക എന്നുള്ളത് നിർബന്ധമാണ്. എപ്പോഴാണ്, മുബ്തദയിൻ നക്കിറയാകുന്ന സന്ദർഭത്തിൽ, ത്വാലിബുൻ എന്നാകുമ്പോൾ. അത്വാലിബുൻ എന്ന മൈരിഫൈ അവിടെ പറ്റൂല, നക്കിറയുടെ സന്ദർഭങ്ങളിൽ പറ്റും. അങ്ങനെയാകും വാജിബാണ് ഖബറിനെ മുമ്പിൽ കൊണ്ടുവരിക. മൂന്നാമത്തെ സന്ദർഭം ഇദാ കൻ ഖബർ മഖ്സൂർ അലൽ മുബ്തദ, മുബ്തദയിൽ മാത്രം ഖബർ പരിമിതപ്പെടുത്തുക. മൽ ഖാഇദു ഇല്ല ഖാലിദുൻ, ഖാലിദ് മാത്രമാണ് നേതാവ് എന്ന് പറയുമ്പോൾ അവിടെ ഖസർ വരുന്നുണ്ട്. അങ്ങനെ ഖബറിനെ പിന്നെ മുബ്തദയിൽ മാത്രമായി എന്ത് ചെയ്യുക, ഖസർ ചെയ്യുമ്പോഴും അങ്ങനെ നമ്മൾ ഖബറിനെ മുമ്പിൽ കൊണ്ടുവരും. ഇനി നാലാമത്തെ സന്ദർഭം ഇദാ കാന ഫിൽ മുബ്തദ യഊദു അല ബഅദിൽ ലമീർ, ലമീറിലേക്ക് മടങ്ങുന്ന മുബ്തദ വരിക. ലിസ്വാഇമി,
സവാബുഹു സവാബുലി സ്വാഇമി എന്ന് പറയുമ്പോൾ ഹു എന്നുള്ളത് മുമ്പിലേക്ക് ലമീർ വരുമ്പോൾ ബാക്കിലേക്ക് മടക്കണം. അപ്പോൾ സവാബുഹു എന്നാണ് ലി സ്വാഇമി, മുമ്പിലേക്കും ബാക്കിലേക്കും മടക്കണം. ആ ബാക്കിലേക്ക് മടക്കുക എന്നുള്ളത് എന്താണ്? അതിൻ്റെ ഖബറാണ്. ഈ രൂപത്തിൽ, നാല് രൂപത്തിൽ വന്നാൽ തഖദീമുൽ ഖബർ, ഖബറിനെ മുന്തിക്കുക എന്നുള്ളത് വാജിബുൻ. ഇതാണ് ഈ പാഠത്തിൽ വരുന്നത്. നിങ്ങൾ ആ ബാക്കിയുള്ള ഉദാഹരണങ്ങൾ ഓരോന്ന് കണ്ണോടിച്ച് നോക്കുക. എന്തായാലും അതിൻ്റെ കായിക കൃത്യമായി മനസ്സിലാക്കുക, മനസ്സിലുണ്ടാവുക. അടുത്ത ഒരു എവിടെയൊക്കെയാണ് ഖബർ സാധാരണ രൂപത്തിൽ ഖബർ മുന്തി അസലിൽ എന്താണ്? മുബ്തദയ്ക്ക് ശേഷം വരിക എന്നുള്ളതാണ് അസലി. എന്നാൽ ഈ നാല് സന്ദർഭങ്ങളിൽ നിർബന്ധമായി ഖബറിനെ മുമ്പിൽ കൊണ്ടുവരണം എന്നതാണ് കായിക പറയുന്നത്. ഇനി അടുത്ത പാഠത്തിൽ വരുന്നതാണ് ഈ ഖവായിദുൽ ലുഗയിൽ വരുന്ന കായികയാണ് അഫ്ആൽ അല്ലദി തുൻസിബു സലാസത മഫായിൽ, മൂന്ന് മഫായിലുകളെ എന്ത് ചെയ്യുക, നസ്ബ് ചെയ്യുന്ന അഫ്യാലുകളുണ്ട് മനസ്സിലാക്കുക. ചില ഫയലുകളുടെ പ്രത്യേകത എന്താണ്? അതിന് മൂന്ന് മഫൂലുകൾ വേണ്ടി വരും. അതിന് നസ്ബ് ചെയ്യുക മഫായിലുകൾ എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറയാൻ അഖൽതു മുഹമ്മദുൻ അൽ മൗസ, അവിടെ എന്താണ് നമ്മൾ ഉപയോഗിച്ചത്? മുഹമ്മദ് പയത്തെത്തുന്നു അല്ലെ, പയം തിന്നു എന്ന് പറഞ്ഞാൽ പഴം എന്നുള്ള മൗസ എന്നുള്ളത് എന്താണ്? ഒട്ട മഫൂലാണ്. എന്നാൽ അതേ സംഗതി ഇവിടെ മൂന്ന് മഫായിലുകൾ ആവശ്യമായ ചില ഫയലുകളുണ്ട്. ആ ഫയലുകൾ പഠിച്ചു വെച്ചാൽ മതി. ഏതൊക്കെയാണ് ഉദാഹരണങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അല്ല അഫ്അല്ലദി തൻസബു സലാസ മഫായിലിയ അഅലമ എന്നുള്ള വാക്ക്, അഅലമ എന്നുള്ളത് എന്താണ്? മൂന്ന് പിന്നെ മഫായിലുകൾ അല്ലെങ്കിൽ ആവശ്യമായി വരുന്ന കാര്യമാണ്. അതേപോലെ തന്നെ അറ അലമ അറിഞ്ഞു അല്ല അറിയിച്ചു, അറ കാണിപ്പിച്ചു, അംബ അറിയിച്ചു, നബ്ബ അതേ അർത്ഥം തന്നെയാണ്, വ അഖ്ബർ അറിയിച്ചു, ഖബ്ദറ ഹദ്ദസ വ ഉദിയത്ത് അതില്ല ബിഹംസത്തി തഅദി ഔ ബിത്തല. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പറഞ്ഞ ഈ ഫേലുകൾ എടുത്ത് പരിശോധിച്ചാൽ, ഒന്ന് അവിടുത്തെ അഫ്ആലുകളിക്കാണ് ഹംസത്തി തഅദിയ, തഅദിയത്തിൻ്റെ ഹംസ വരുന്ന തുടക്കത്തിൽ വരുന്ന അഥവാ മുറിച്ചു കടക്കുന്ന അവ, പിന്നെ എന്താണ് അഅലമ അറിയിച്ചു, അറിയിച്ചു എന്നാണ്. ആരറിയിച്ചു? ഒരാൾ മറ്റൊരാളെ അറിയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മഫ്ഊൽ ആവശ്യമായി വരികയാണ്. ഉദാഹരണത്തിൽ നമ്മളിവിടെ പിന്നെ കൊടുത്തിരിക്കുന്ന ഉദാഹരണം എടുത്ത് പരിശോധിക്കാം. അലം തുക അണ്ട, നിന്നെ ഞാൻ അറിയിച്ചു. അൽ ഹക്ക ഹക്കിനെ അറിയിച്ചു. എങ്ങനത്തെ ആക്ക? വാലിഹൻ വാലിഹായ ആക്ക്. അങ്ങനെ അപ്പം മൂന്ന് മഫായിലുകൾ അവിടെ വരാണ്. അലം തുക നിന്നെ അറിയിച്ചു, ഒരു നിന്നെ എന്നുള്ളത് എന്താണ് അവിടുത്തെ ഒരു അലം ഫീല് ഫായിൽ വന്ന അലം തുക ഞാൻ അറിയിച്ചു. ആരെ? നിന്നെ. എന്തറിയിച്ചു? ഹക്കിനറിയിച്ചു. വാലിഹൻ വാലിഹായ ഹക്കിനറിയിച്ചു. അപ്പം അങ്ങനെ പറയുമ്പോൾ അവിടെ മൂന്ന് മഫായിലുകൾ വരുന്നുണ്ട്, മൂന്ന് നസ്ബിൻ്റെ സ്ഥലം വരുന്നുണ്ട്. അഥവാ നബ്ബഅതുക നബ്ബഅതു അറിയിച്ചു, അത്തോലിബ നബ്ബഅതു ഞാൻ അറിയിച്ചു, അത്തോലിബ വിദ്യാർത്ഥി അറിയിച്ചു. എന്തറിയിച്ചു? അൽ ഇംതിഹാന ഇംതിഹാൻ എക്സാമിന് അറിയിച്ചു. സഹലൻ അല്ലേ, സഹലമാണ് എളുപ്പമാണെന്ന് അറിയിച്ചു. അപ്പോൾ അവിടെയൊക്കെ വരുന്നത് നസ്ബാണ്. ഇങ്ങനെയുള്ള ഫീൽ. അപ്പോൾ രണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ രൂപത്തിൽ വന്നാൽ, ഒന്ന് ഹംസത്തുൽ തഅദിയത്തിൻ്റെ ഹംസ അഥവാ മുറിച്ചു കിടക്കുന്ന ഹംസ, ഒരു ഫിഅലിൽ ഒരു ഫീലും ഫായിലും വന്ന് മഫ്ഊലുകൾ ഒന്നല്ല രണ്ട് മഫ്ഊലുകൾ ആവശ്യമായി, മൂന്ന് മഫ്ഊലുകൾ ആവശ്യമായി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതാണ് ഹംസത്തു തഅദിയത്ത്. രണ്ടാമത് തളീഫാണ്, അത് മുളഅഫാക്കുക അല്ലെങ്കിൽ ഇരട്ടിപ്പിക്കുക. അതാണ് ഫഅല വസ്ന്. രണ്ട് വസ്നാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അഫ്അല വസ്ൻ ഫഅല വസ്ൻ, ഇതാണ് ഫഅല വസ്ൻ വരിക, അഫ്അല വസ്ൻ വരിക. രണ്ട് വസ്ന രൂപത്തിൽ വന്നാലാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. നിങ്ങൾ ആ കായികയിലേക്ക് വരാം. അൽ അഫ്അലി തൻസബു സലാസ ബഫായിലിയ അഅലമ അറ അംബ. അതേപോലെ നബ്ബ അഖ്ബറ ഹബ്ബറ ഹദ്ദസ, ഇതൊക്കെ ഹംസത്തു തഅദിയത്ത് കൊണ്ടോ അല്ലെങ്കിൽ തളീഫ് കൊണ്ടോ അഥവാ മുളഅഫാക്ക് ഷെദ് കൊടുക്കുക അതാണ് പറയുക. ഒന്ന് അല്ലെങ്കിൽ അഅലമ എന്നുള്ളത് എന്താണ്? അഫ്അല വസ്നാണ്. അത് ഫഅല വസ്നാണ് ഹദ്ദസ അല്ലെങ്കിൽ നബ്ബ ഫഅല വസ്നാണ്. അതാണ് തളീഫ്. മഫ്ഊലാനി അസാനി വസാലി അസ്ലുഹുമ മഫ്ഊലുകൾ, രണ്ട് മഫ്ഊലുകൾ വരും. അസാനി വസാലിസ്, രണ്ടാമത്തേത് മൂന്നാമത്തതും. അസ്ലുഹുമ അതിന് രണ്ടിൻ്റെയും അസൽ എന്താണ്? മുബ്തദ വ ഖബറായിരിക്കും. അതിൻ്റെ മുബ്തദവും ഖബറുമായിരിക്കും. അഥവാ ഉദാഹരണത്തിന് ഇപ്പോൾ നോക്കുക, അലം തുക നിന്നെ അറിയിച്ചു. അപ്പോൾ അവിടെ എന്താണ്? അവിടെ സാനി വസാലിസ്
മഫ്ഫുലുകൾ അൽ ഹക്കവാലിഹൻ, അൽ ഹക്കവാലി എന്താണ് അറിയിച്ചത്? സത്യത്തെ അറിയിച്ചു. അതെന്താണ്? വാലിഹാണ്. അൽ ഹക്കു വാലിഹുൻ എന്നാണ്. അൽ ഹക്കു വാലിഹുൻ, സത്യമാണ് അറി. അൽ ഹക്കു, ഹക്ക് എന്താണ്? വാലിഹാണ്, വ്യക്തമാണ്. അപ്പോൾ അതൊരു മുക്തതാണ് സത്യത്തിൽ. പക്ഷേ ഇവിടെ നസ്ബിൻ്റെ മഫൂലിൻ്റെ സ്ഥാനത്തായതുകൊണ്ടാണ് അവിടെ നമ്മൾ ഹക്കവാലിഹൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഖായിദ മനസ്സിലുണ്ടാവുക. അതുമായി ബന്ധപ്പെടുത്തിയതാണ് ഈ ഫീൽ മഫൂലുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ഉദാഹരണങ്ങൾ നിങ്ങൾ കടന്നു പോവുക, അതിൻ്റെ ഖായിദ ശരിക്കും മനസ്സിലാക്കുക. ഇനി ഓരോ അടുത്ത പാഠത്തിലും ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഖായിദകൾ വരുന്നുണ്ട്.